നമസ്തേ, ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. മെട്രോമാൻ ഇ ശ്രീധരനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ വളരെ കൗതുകകരമായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പണ്ട് അദ്ദേഹം എഞ്ചിനീയറായി ജോലി നോക്കിക്കൊണ്ടിരുന്ന കാലത്ത് കുടുംബത്തിൻ്റെ ഭാരിച്ച ചെലവുകൾ അദ്ദേഹമാണ് വഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു സുഹൃത്തുമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ സുഹൃത്തിനോട് തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അത് കേട്ട് സുഹൃത്ത് പരിഹാര മാർഗമായി ഉപദേശിച്ചത് എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലാനാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ആരംഭിച്ചു. ആ ദിവസം മുതൽ പിന്നെ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് മെട്രോമാൻ പറയുന്നത്. ഇതിനു മുന്നേയും ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് പറയാൻ കാരണമുണ്ട്. വിഷ്ണു സഹസ്രനാമം പല രീതിയിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നിത്യപാരായണത്തിനായി മൂലശ്ലോകങ്ങൾ മാത്രമായിട്ടും അതല്ലാതെ വ്യാഖ്യാനങ്ങളോടുകൂടിയുമൊക്കെ. വ്യാഖ്യാനങ്ങൾ തന്നെ പല രൂപത്തിലുണ്ട്. വാക്കുകളുടെ അർത്ഥം മാത്രം പറയുന്നതിൽ തുടങ്ങി ഓരോ നാമത്തിൻ്റെയും ഉദ്ഭവം അന്വേഷിക്കുന്നവ വരെയുണ്ട്. ഇക്കൂട്ടത്തിൽ വളരെ കൗതുകകരമായ ഒരു പുസ്തകം ഞാൻ ഈയിടെ കണ്ടു. പ്രശസ്ത കഥാകാരിയായ അഷിത രചിച്ച ഒരു വ്യാഖ്യാനമാണത്. ഇക്കാര്യം ഞാൻ പലരോടും പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അഷിത വിഷ്ണു സഹസ്രനാമത്തിന് വ്യാഖ്യാനം എഴുതുകയോ എന്നവർ അത്ഭുതം കൂറുകയാണ്. എന്നാൽ അഷിതയുടേതായിട്ട് വേറെയുമുണ്ട് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ. കുട്ടികളുടെ രാമായണം, കുട്ടികളുടെ ഭാഗവതം എന്നിങ്ങനെ പല പുസ്തകങ്ങളും അഷിതയുടേതായിട്ട് തന്നെ ഉണ്ട്. ഗുരു നിത്യചൈതന്യ യതിയുടെ ശിഷ്യയാണ് അഷിത. മലയാള സാഹിത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സ്ഥാനമാണ് അഷിതയ്ക്കുള്ളത്. വിസ്മയ ചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ എന്നിങ്ങനെ അനേകം കഥാസമാഹാരങ്ങൾ അഷിതയുടേതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വായിക്കാം വിഷ്ണു സഹസ്രനാമം ലളിത വ്യാഖ്യാനം അഷിത. പുസ്തകത്തിൻ്റെ ഉള്ളടക്കം കാണിക്കാം. പുസ്തകത്തിൻ്റെ ആമുഖത്തിലെ സന്ദർഭവും ജപിക്കേണ്ട വിധവും എന്ന ഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത്. ആരംഭിക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ജയിച്ചിട്ടും മനഃശാന്തി കിട്ടാതെ ഉഴറിയ യുധിഷ്ഠിരനെ ശ്രീകൃഷ്ണൻ തന്നെ ഭീഷ്മസന്നിധിയിലേക്ക് അയക്കുകയാണ്. ജീവിതത്തിൻ്റെ ദുർഘടമായ വിഷമസന്ധികൾ തരണം ചെയ്യുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യന് താങ്ങാവുന്നതായി ഏത് മാർഗമുണ്ട്? പരമപുരുഷൻ ആര്? ജീവികളുടെ ഏക ആശ്രയമായി നിൽക്കുന്നതെന്ത്? ഏറ്റവും വലിയ ധർമ്മം എന്ത്? എന്നിങ്ങനെയുള്ള യുധിഷ്ഠിരൻ്റെ സംശയങ്ങൾക്ക് മറുപടിയായി ഭീഷ്മ പിതാമഹൻ അത്യന്തം കരുണയോടെ വാസുദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഉപദേശിച്ചതത്രേ ശ്രീ വിഷ്ണു സഹസ്രനാമം. ഭീഷ്മരാവട്ടെ വിഷ്ണു സഹസ്രനാമം പഠിച്ചു മനഃപ്പാഠമാക്കിയത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ സനൽകുമാരനിൽ നിന്നുമാണ്. ഓംകാരത്തിൻ്റെ ഊർജമാണ് ഒരു ചെറിയ ചിമിഴിലെന്ന പോലെ ഓരോ നാമത്തിലും നിറഞ്ഞിരിക്കുന്നത്. അതറിഞ്ഞ് അത്യധികം ഭക്തിയോടെയും ശ്രദ്ധയോടെയും വിനയത്തോടെയും വേണം സഹസ്രനാമം ജപിക്കാൻ. യാന്ത്രികമായ ഒരു ചെറിയയാവരുത് എന്ന് സാരം. പരബ്രഹ്മത്തിൻ്റെ ഊർജത്തിന് നിങ്ങളിലേക്ക് പ്രവഹിക്കാനും ഉത്തേജിപ്പിക്കാനും വിനമ്രതയോടെ നിങ്ങളെ സമർപ്പിച്ചു വേണം സഹസ്രനാമ ജപം. വിഷ്ണു എന്നാൽ വ്യാപിക്കുന്നവൻ എന്നാണ് അർത്ഥം. നിങ്ങളിലെ അഹംബോധം ജപിക്കുന്ന വേളയിലെങ്കിലും വെടിഞ്ഞാലേ അദ്ദേഹത്തിന് നിങ്ങളിൽ വ്യാപിക്കാനും വ്യാപരിക്കാനും കഴിയൂ.
ധ്യാനത്തിനും ജപത്തിനും ഏറ്റവും അനുയോജ്യമാണ് വിഷ്ണു സഹസ്രനാമം. അത് ജപിക്കുന്നതിന് പൂർവകാല കർമ്മങ്ങൾ തടസ്സമല്ല. രാജവീഥിയിൽ നടന്നു നീങ്ങുന്നവനല്ല, അഴുക്കുചാലിൽ മലർന്നടിച്ച് വീണവനാണ് നക്ഷത്രങ്ങളെ കാണുക എന്ന് സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. വഴി നടന്ന ഓരോ വഴിപോക്കനും കാലിൽ അല്പമെങ്കിലും ചെളി പുരണ്ടിരിക്കും. എത്രയോ ജന്മങ്ങൾ താണ്ടി വന്ന നമ്മുടെ കഥ പിന്നെ പറയാനുണ്ടോ? അതിൽ നിന്ന് മോചനമാകാൻ സമയമായി എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം. ഓരോ മന്ത്രത്തിനും മന്ത്രദ്രഷ്ടാവായ ഋഷിയും ഛന്ദസ്സും മന്ത്രത്തിൻ്റെ ദേവതയുമുണ്ട്. ഇവിടെ മന്ത്രദ്രഷ്ടാവായിരിക്കുന്നത് വ്യാസമുനിയാണ്. അനുഷ്ഠിപ്പ് ആണ് ഛന്ദസ്. മന്ത്രത്തിൻ്റെ ദേവത ശ്രീ വിഷ്ണു ആണ്. അതിനാൽ സഹസ്രനാമ പാരായണം വ്യാസ ഭഗവാനെയും മഹാവിഷ്ണുവിനെയും, ഗുരുവുണ്ടെങ്കിൽ ഗുരുവിനെയും മനസ്സാ വന്ദിച്ചു വേണം തുടങ്ങാൻ. വിഷ്ണു സഹസ്രനാമം എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ആദ്യത്തെ സന്ദർഭവും ജപിക്കേണ്ട വിധവും. അത് കഴിഞ്ഞിട്ട് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൽ ഒരു ശ്ലോകത്തിൽ വരുന്ന അർത്ഥം ഞാൻ വായിക്കാം. അതായത് ആദ്യത്തെ ശ്ലോകം ഇതാണ്: ഓം വിഷം വിഷ്ണു വഷത്കാരോ ഭൂത ഭവ്യ ഭവത് പ്രഭും ഭൂതകൃത് ഭൂതഭൃത്ഭാവോ ഭൂതാത്മ ഭൂതഭാവനാഹ. ഇതിനകത്ത് ഓരോന്നിൻ്റെയും വിശ്വം, അതേപോലെ വിഷ്ണു, വശത്കാര, ഭൂതഭവ്യ ഭവത് പ്രഭു, ഭൂതകൃത്, ഈ ഓരോ വാക്കിൻ്റെയും അർത്ഥം അശിത നൽകിയിട്ടുണ്ട്. ഇതിൽ വശത്കാര എന്ന പദത്തിന് അശിത നൽകിയ വിവരണം ഞാൻ വായിക്കാം. യജ്ഞങ്ങളിൽ സ്വാഹ വശട് എന്ന് ജപിച്ച് ഹവിസ് ഒരു പ്രത്യേക ദേവതയ്ക്കായി അഗ്നിയിൽ ഹോമിക്കാറുണ്ട്. ഏതൊരു ദേവതയ്ക്കാണോ അത് ഹോമിക്കുന്നത്, ആ ദേവതയെ വശത്കാരൻ എന്ന് വിവക്ഷിക്കുന്നു. ഇതുവരെ എൻ്റെ എന്ന് അഭിമാനിച്ചിരുന്ന ദ്രവ്യത്തെ ആ അഭിമാനം വെടിഞ്ഞ് ദേവതയ്ക്കായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നു. അപ്പോൾ ആ ദേവതയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന പരിപൂർണ സമർപ്പണത്തോടെയാവണം ഹവിസ് ദാനം ചെയ്യേണ്ടത്. ഈ മന്ത്രത്തിന് ദേവതയും ശക്തിയും വിഷ്ണു തന്നെയാണ്. ഏത് ദേവതയ്ക്കായി സങ്കല്പിച്ച് ഹവിസ് ഹോമിക്കുകിലും മഹാവിഷ്ണു തന്നെ യജ്ഞരൂപിയായി അത് കൈക്കൊള്ളും. അതാത് ദേവതകൾക്ക് നൽകി ഫലപ്രാപ്തിയും നൽകുന്നു. ആ ദേവതകളെല്ലാം തന്നെ പരമ്പൊരുളായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഓരോ ഭാവങ്ങളാണ്. അതിനാൽ വിഷ്ണു തന്നെയാണ് എപ്പോഴും വശത്കാരൻ. അപ്പോൾ ആ ശ്ലോകത്തിലെ വശത്കാര എന്താണ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭാവ എന്താണ്? ഭാവ ഭവിക്കുന്നവൻ, കേവല രൂപമായിട്ടുള്ള സ്ഥിതിയിൽ വർത്തിക്കുന്നവൻ, ജനന മരണാദികൾ ബാധകമല്ലാത്തവൻ, അദ്ദേഹത്തിൻ്റെ ഒരംശം മാത്രമാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. എപ്പോൾ വേണമെങ്കിലും പ്രപഞ്ചമായി ദൃശ്യമാകുകയും പ്രളയത്തിൽ തന്നിലേക്ക് അതിനെ ലയിപ്പിക്കുകയും ചെയ്യാൻ കഴിവുള്ള മഹാപ്രഭുവിനെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ശ്ലോകങ്ങളുടെയും അർത്ഥം ഓരോ വാക്കുകളായിട്ട് അർത്ഥം പറഞ്ഞ് വിശകലനം ചെയ്യുന്നതാണ് അശിതയുടെ ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്ന പുസ്തകം. ലളിത വ്യാഖ്യാനമാണ്, വളരെ നല്ല പുസ്തകമാണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം. നാമങ്ങൾ അർത്ഥമറിയാതെ ചൊല്ലുന്നതിൽ അർത്ഥമില്ല. ഇന്ന് വായിച്ച പുസ്തകം തീർച്ചയായും നിങ്ങൾക്കിഷ്ടപ്പെടും. വായിക്കുക, എന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ ശ്രമിക്കുക. കുടുംബത്തിന് ഐശ്വര്യം സിദ്ധിക്കും. എന്തായാലും മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.